ഫൈനൽ റൗണ്ടിലെത്തി അല്ലേ. ആറ് പേരുണ്ട് നമ്മുടെ കണ്ടസ്റ്റൻസ്. അതിലൊരാളാണ് പാർവതി. അഞ്ചു മാസം നീണ്ടു നിന്ന കോമ്പറ്റീഷനാണ്. പ്രത്യേക വല്ല പ്രിപ്പറേഷനും എടുത്തോ പാർവതി ഫൈനലിലേക്ക്? കൂടുതൽ നന്നാക്കണം എന്തായിരുന്നാലും ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് പ്രത്യേക കൂടുതൽ നമ്മൾ ക്ലാസ് എടുക്കുക അല്ലെങ്കിൽ ക്ലാസ് പഠിക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക പ്രിപ്പറേഷൻ വല്ലതും നടത്തിയായിരുന്നു നമ്മള്? എന്റെ ടീച്ചർ കുറെ ക്ലാസ് എടുത്തു. പിന്നെ പാട്ട്, ഓരോരോ വാക്കുകളുടെ ഓരോരോ മിസ്റ്റേക്സും അത്രയും മൈന്യൂട്ട് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് പഠിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ ഏത് റൗണ്ടിലാണ് ഇപ്പൊ പാർവതി? ചലഞ്ച് റൗണ്ട്. ഏത് പാട്ടാണ്? ഓം നമ ശിവായ, സാഗര സംഗമം, ഇളയരാജ സാറിന്റെ അല്ലേ. മോള് എന്തിനാ പഠിക്കുന്നത്? ഞാൻ കെവി1 നേവൽ ബേസിൽ പഠിക്കുന്നു. ഇതിപ്പ ഈ സോങ് മോള് ഇതിനിപ്പ കേട്ടിട്ടുണ്ടോ അതോ ഇപ്പ ഈ ഒരു പർട്ടിക്കുലർ റൗണ്ടിന് വേണ്ടി? അല്ല, ഇതിനു മുൻപ് കേട്ടിട്ടുണ്ട്. ആരാ പഠിപ്പിച്ച സാർ? അത് ഇത് പഠിപ്പിച്ചത് ലേഖ ടീച്ചർ, ലേഖാർ നായർ. ലേഖാർ നായർ. ഓക്കേ, ഓ ശരി. എനിവേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക്യൂ. Me
നല്ല ശ്രുതി. എനിക്കൊരു മോള് ആദ്യം പല്ലവി പാടുമ്പോൾ കുറച്ചൊരു സംഭ്രമം ഉണ്ടായിരുന്നു, ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അനുപല്ലവിക്ക് ആയപ്പോഴത്തേക്കും എന്താ കത്തിക്കയറിയെന്ന് പറയില്ലേ, ആ ഒരു നല്ല ഫോമിലായിരുന്നു. പിന്നെ മോളെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മോളുടെ ഈ പാട്ടെന്ന് പറയുകയാണെങ്കിൽ ഈ സോങ് ശരിക്കും കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് റേഞ്ചും കാണിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾക്ക് ബേസ് റേഞ്ച് കുറച്ചും കൂടി പ്രാക്ടീസ് ഉണ്ടാക്കേണ്ടതുണ്ട്. ചന്ദ്രകലാധര ആ പോർഷൻ ഒന്ന് പാടാമോ? ചന്ദ്രകലാധര അടുത്ത ശത്രുഹരാ സാന്ദ്രകലാ പൂർണോ. മേലെ പോകുമ്പോൾ വളരെ ബോൾഡാണ്, ലയോ ഒക്കെ ഓക്കെ. പക്ഷെ കീഴേ വരുമ്പോൾ ആ പോർഷനിൽ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സോങ്ങിൻ്റെ ഇത് വെച്ചാൽ അധികം ബേസിൽ വരുന്നില്ല. പക്ഷെ എങ്കിൽ പോലും മോള് അവിടെ കുറച്ചൊരു ഒരു ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്തു, ബേസ് കിട്ടാൻ വേണ്ടി വളരെ ശ്രമിക്കുന്ന പോലെ. മേലെ പോകുന്നുള്ളൊരു നാച്ചുറലായിട്ടൊരു സിംഗിങ് അവിടെ നമുക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ അതർവൈസ് വളരെ നന്നായിട്ട് പാടി, പിന്നെ ഉച്ചാരണമൊക്കെ വളരെ നന്നായിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മോള് നന്നായി പാടി, വളരെ നന്നായിരുന്നു കേട്ടോ. അതായത് ശ്രുതി ശ്രുതി ശുദ്ധമല്ലേ, അങ്ങനെ നിന്നു ശ്രുതി. താങ്ക് യു. അസലായിരുന്നു, സംഗതികളൊക്കെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ആ ഈ ചന്ദ്രകലാധാര പറഞ്ഞ അവിടെ മാത്രമുണ്ട് കുറച്ചൊരു പെർഫെക്ഷൻ കുറഞ്ഞു, അത് ശ്രദ്ധിച്ചാൽ മതി. കുഞ്ഞുകുട്ടിയല്ലേ സോങ് ടോട്ടൽ, അത് പാടുമ്പോഴേ എൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. കാരണം വെച്ചാൽ പല വേരിയേഷൻസ് ഉള്ളതുകൊണ്ട് ശ്രുതി ഇത്രയൊക്കെ സ്റ്റഡി ആയിട്ട് പോകാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. പാർവതി ഫസ്റ്റ് ലൈൻ മോളൊന്ന് പാടി. ഓം നമ ശിവായ, ഓം നമ ശിവായ ചന്ദ്രകലാധര ശത്രുഹരാ, ചന്ദ്രകലാധര ശത്രുഹരാ സാന്ദ്രകലാ ശത്രു ചന്ദ്രകലാധര ശത്രുഹരാ സാന്ദ്രകലാ പൂർണോദയാ. ഫസ്റ്റ് ഓം നമ്മൾ പാടിയതൊക്കെ എങ്ങനെയായിരുന്നു? അങ്ങനെ പാടണം കേട്ടോ. അതുപോലെ സ്വരങ്ങൾ ഒന്ന് നന്നായി പാടിയിട്ടുണ്ട്, അസലായി പാടിയിട്ടുണ്ട്. പക്ഷെ സ്വരങ്ങൾ പാടിയപ്പോൾ ചെറിയൊരു ചേരായ്മ വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ. വളരെ നന്നായി പാടിയിട്ടുണ്ട്, നല്ല പാട്ട്, നല്ല വൃത്തി ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ മോൾ, ഓൾ ദി ബെസ്റ്റ്. ഇതേപോലുള്ളൊരു കോമ്പറ്റീഷന്, ഇതേപോലെ റിയാലിറ്റി ഷോവിന് എസ്പെഷ്യലി ഫൈനലിൽ വരുമ്പോഴത്തേക്കും എപ്പോഴും ഓഫ് കോഴ്സ് ടഫായിട്ടുള്ള സോങ്സ് വേണം. പക്ഷെ ഇത്ര വലിയൊരു പാട്ടൊന്നും ആരും ധൈര്യം കാണിക്കാറില്ല. വെരി ഗുഡ്. അപ്പോൾ ആ ധൈര്യം പാർവതി കാണിച്ചിരിക്കുകയാണ് കേട്ടോ. ശരിക്കും പക്ക ഒരു ചലഞ്ചിങ് റൗണ്ട് തന്നെ ആയിരുന്നു. പിന്നെ നമ്മുടെ ഓർക്കസ്ട്ര എല്ലാവരും നന്നായി അക്കമ്പനി ചെയ്തു. ഓർക്കസ്ട്രയ്ക്ക് നല്ലൊരു കൈഡി കൊടുക്കണം, മൃദംഗം എസ്പെഷ്യലി, എസ്പെഷ്യലി റിതം സൈഡ്. അതെ, റിതം സൈഡിന് പ്രത്യേക കൈയടിയാണ്. ഫ്ലൂട്ടിസ്റ്റ് കൂടെ, അതെ രാജേഷ്, ഫ്ലൂട്ടിസ്റ്റിനും നല്ല എല്ലാവരും നന്നായിട്ട് ഇത് ചെയ്തു. കൂടുതൽ പോർഷൻസ് ഉള്ളവർ എടുത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും നമ്മളെ ചാലഞ്ചിങ് ക്രൗഡ് ശരിക്കും ചാലഞ്ച് ചെയ്ത് തന്നെ പാടി. ഓൾ ദി ബെസ്റ്റ് കേട്ടോ.